ഇന്ന് ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചോ? അപ്പൊ എന്തൊക്കെയാണ് ഇന്ന് വീട്ടിൽ സ്പെഷ്യൽ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഇന്ന് സിമ്പിൾ ആയിട്ടൊരു ഞണ്ടുകറിയാണ്. എല്ലാവരും വീഡിയോ ഒന്ന് നോക്കണം. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള അടിപൊളി ഒരു ഞണ്ടുകറിയാണ്. അപ്പൊ നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നല്ലൊരു പാത്രം കേട്ടോ ഇത്. സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മറിഞ്ഞു വരും, അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ. നമുക്ക് ഇതിലേക്ക് എണ്ണ ചൂടായതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ ഏകദേശം ഉള്ളൊരു മസാല തന്നെയാണ് ഇതിനും ഉള്ളത്. കടുക് പൊട്ടി. നമുക്ക് അതിലേക്ക് ഇനി വെളുത്തുള്ളിയും മുളകും ചേർക്കാം. വറ്റൽമുളക് ഞാൻ കുറച്ച് വേണമായിരുന്നു, കാരണം ഒരുപാട് കരിഞ്ഞു കൊണ്ടാന്ന് നോക്കി. അപ്പൊ അതിന് ശേഷം രണ്ട് വറ്റൽമുളക്. ഇതിലേക്ക് മൂന്നാല് പച്ചമുളക് കേട്ടോ, നിങ്ങളുടെ അരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനൊരു നാലെണ്ണം വണ്ടി ചേർത്തിട്ടുണ്ട് ഇല്ലേ. ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. വെളുത്തുള്ളിയെക്കാട്ടി നന്നായിട്ട് ഇഞ്ചി നന്നായിട്ടൊന്ന് നോക്കണം. അതിന് ശേഷം നമ്മൾ സവാള ചേർക്കാൻ പാടുള്ളൂ. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊരു രണ്ട് സവാള കേട്ടോ, ഞാൻ വെണ്ണം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ന്യൂ ഇയറൊക്കെ ആയിട്ട് എല്ലാവർക്കും ഒരുപാട് നല്ല നല്ല പ്രതിജ്ഞകളും ഓരോരോ സ്വപ്നമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്റെ സ്വപ്നം എന്താണെന്ന് ചോദിച്ചാല് എന്റെ മോന് യൂണിഫോം ഒക്കെ ഇട്ട് മാസ്ക് ഒന്നും ഇല്ലാതെ സ്കൂളിൽ പോയിട്ട് വരുന്ന കാണാനാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും ആഗ്രഹം. അപ്പോ ഈ മഹാമാരി നമ്മുടെ ലോകം വിട്ടിട്ട് എത്രയും പെട്ടെന്ന് പോണേ, എന്റെ കുഞ്ഞ് സ്കൂളിൽ പോകാൻ പറ്റണേ എന്നുള്ളത്. സ്കൂൾ ബസ് ഒക്കെ വിട്ടിട്ടാവുമ്പോൾ വരുന്ന കാണാൻ ഭയങ്കര കെ ജി വണ്ണില് പോകാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ആണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ മാസ്ക് ഒന്നും ഇല്ലാതെ അവൾ ബാഗ് തൂക്കി ഓടിച്ചാടി വരുന്നത് കാണാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോഴും. അപ്പോൾ നമുക്ക് എല്ലാവരും ദൈവം അതിനായിട്ട് ഈ വർഷം അനുഗ്രഹിക്കട്ടെ. ഈ മഹാമാരി ഈ ലോകം വിട്ട് പോകട്ടെ എന്നാണ് പ്രാർത്ഥനയും ആഗ്രഹവും. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഈ വർഷത്തെ ആഗ്രഹം എന്താണെന്നുള്ളത് കമന്റിൽ അറിയിക്കുക കേട്ടോ. ഇപ്പൊ നമ്മുടെ ഉള്ളി അതിൽ നല്ല ഒരു ഫ്രൈ ആയിട്ട് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്നു. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സാധാ മസാല തന്നെ എപ്പോഴും നമുക്ക് ഇതാണല്ലോ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ എരി നിങ്ങളുടെ ആവശ്യം അനുസരണം. ഞാനിത് നാല് പച്ചമുളകും കൂടി ഇട്ടത് കൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ, കാരണം മോനും കൂടെ അവന് ഇഷ്ടമുള്ള കറിയാണ്. അപ്പം ശരി കൂടുതലുണ്ട് അവന് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇനി നമുക്ക് നന്നായിട്ട് കളക്കി കൊടുക്കാം.
പിന്നെ ഈ മസാലയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്രാബ്സിനകത്തോട്ട് ഇട്ടിട്ട് മൂടി വെച്ച് വേവിക്കും. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിന് നമ്മൾ കുറച്ച് ഉപ്പ് അതിലും ഇട്ടിട്ടുണ്ട്. ക്രാബ്സിനും കൂടെ ഉള്ള ഉപ്പ് ഇതിൽ തികയും. പിന്നെ കുറച്ച് ഇതിന് ക്രാബ്സൊക്കെ വെന്തതിന് ശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇതിന് വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഈ ക്രാബ്സ് ഇങ്ങനെയുള്ള മീനിലൊക്കെ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് ഇതിന് നമ്മൾ ചിക്കനൊക്കെ കറി വയ്ക്കുന്ന പോലെ തന്നെ ഇതിൽ കിടന്ന ആ ഒരു വെള്ളത്തിൽ ഇതിങ്ങനെ വെന്തും സെറ്റാവും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ക്രാബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്രാബ്സ് ഇട്ടു. നിറച്ചതിന് ശേഷം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കണം. അപ്പൊ ഈ തക്കാളിയിൽ നിന്നും കൂടെ ഉള്ള ഒരു വെള്ളത്തിൽ നന്നായിട്ട് വെന്ത കിട്ടും. നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. ഒരു 10-20 മിനിറ്റെങ്കിലും വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇറക്കി കൊടുക്കണം. ഇപ്പൊ സാധാരണയായിട്ട് അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് സാധാരണയായിട്ട് അതിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് കരിയത്തൊന്നുമില്ല. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾ ഇളക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ വേവും ഇടയ്ക്ക് നിറക്കി കൊടുത്താൽ മതി. ഒരു 10-15 മിനിറ്റ് എങ്കിലും മൂടി വെച്ച് വേവിക്കണം, മീഡിയം ഫ്ലെയിമില്. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നല്ല 15 മിനിറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഇതിൻ്റെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉണ്ടോ, നമുക്ക് ഗ്രേവി ഒന്നും വേണ്ട ഇങ്ങനെ എന്നുള്ളവർക്ക് ഇത് തന്നെ മതി. നല്ല കട്ടി തേങ്ങാപ്പാലാണ്, ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കുറുകി എടുത്താൽ നമ്മുടെ നണ്ട് ഗ്രേവി റെഡിയാവും. ജസ്റ്റ് ഇതൊന്ന് തിളക്കണം, ഒന്ന് കുറുകണം, ഇത്ര തന്നെ വേണ്ടു. പിന്നെ ഗരം മസാലയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സൊക്കെ ഇടാം. ഞാൻ പിന്നെ നാടനായിട്ട് വേറെ ഫ്ലേവേഴ്സ് ഒന്നും ചേർത്തില്ല, നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ. എന്നാലും നല്ലൊരു ഫ്ലേവർ, നണ്ടിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം. അപ്പോൾ ഇതൊന്ന് വെന്ത് കുറുകി വന്നാൽ മാത്രം മതി കേട്ടോ. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5-10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. ഞാൻ പറഞ്ഞപോലെ തന്നെ ഞണ്ടും ഗ്രേവിയൊക്കെ ആയിട്ടൊരു ആത്മബന്ധം പറഞ്ഞു നോക്കി, കുറച്ച് ഗ്രേവി ആയിട്ട് വേണം. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാലിൽ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആണെങ്കിൽ ഒരു 5-10 മിനിറ്റ്, ഒരു 5 മിനിറ്റെങ്കിലും മിനിമം ഒന്ന് തിളച്ചൊന്ന് കുറുകിയിടും. അപ്പം അങ്ങനെ നമ്മുടെ കിടിലും രണ്ട് കിട റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. ഹാപ്പി ന്യൂ ഇയർ.